ഉല്ലാസ യാത്രയ്ക്ക് ശേഷം കോന്നി താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ജോലിക്കെത്തി അവധിയെടുത്ത യാത്രയ്ക്ക് പോയതിൽ തെറ്റില്ല എന്ന സർവീസ് സംഘടനകൾ ഇന്നും ആവർത്തിച്ചു ഉദ്യോഗസ്ഥാനാസ്ഥയിൽ ജില്ലാ കളക്ടർ രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് നൽകും വിനോദയാത്രയ്ക്ക് പോയ 19 ജീവനക്കാരും 10 മണിക്ക് മുൻപ് ഓഫീസിലെത്തി എന്നു മാത്രമല്ല റവന്യൂ വകുപ്പിലെ 61 ഉദ്യോഗസ്ഥരിൽ രണ്ടു പേരൊഴികെ മുഴുവൻ പേരും ഹാജരായി വിവിധ സർവീസ് സംഘടനകളുടെ നേതാക്കളും കോന്നി താലൂക്ക് ഓഫീസിലെത്തി ജീവനക്കാരെ ഇന്നും ജോയിന്റ് കൗൺസിലും എൻജിഒ അസോസിയേഷനും ന്യായീകരിച്ചു ജീവനക്കാർക്ക് അവധി എടുത്തു പോകാനുള്ള അധികാരമുണ്ട് അവർ അവധി എടുത്തു പോയി ഇത് ഇത്രയേ ഒരു ഉത്സവമാക്കി ചാനലുകളൊക്കെ മാറ്റുന്നതിന്റെ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കൃത്യമായിട്ട് അവരുടെ ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നവരാണ് വളരെ കൃത്യമായി ഓഫീസിൽ ഹാജരായി വളരെ മാന്യരായ ഉദ്യോഗസ്ഥർ തന്നെയാണ് അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നവരായി ആരും അതിൻ്റെ അകത്തില്ല താലൂക്ക് ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ മാർച്ച് നടത്തി വിനോദയാത്ര പോയവരിൽ എൻജിഒ യൂണിയനിൽപ്പെട്ടവരും ഉണ്ടായിരുന്നുവെങ്കിലും എംഎൽഎ എതിർപക്ഷത്തായതുകൊണ്ട് സിപിഎം അനുകൂല സർവീസ് സംഘടന ഇതുവരെ പ്രതികരിച്ചിട്ടില്ല തഹസിൽദാരുടെ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിക്കുകയുള്ളൂ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റവന്യൂ വകുപ്പിലെ ജീവനക്കാർ ഒന്നിച്ച് വിനോദയാത്ര പോയത് വിവാദത്തിൽ കോന്നി എംഎൽഎയും സിപിഎം നേതാവുമായ കെ യു ജനീഷ് കുമാറും സിപിഐ അനുകൂല സർവീസ് സംഘടനയും രണ്ട് തട്ടിലാണ് കോറി ഉടമസ്ഥരാണ് ടൂർ സ്പോൺസർ ചെയ്തതെന്നാണ് എംഎൽഎയുടെ വാദം മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട